ഇത് നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള നാഗ പടവലങ്ങള്. ഇത് നമ്മൾ ഉരുളൻകിഴങ്ങിന്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ദേ ഇങ്ങനെ ജ്യൂസ് അടിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു ഇതുപോലെ ധാരാളം മുളക് കിട്ടും. എല്ലാവർക്കും പിയറസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഏത് കുരുടിച്ച ചെടിയും കുരുടിപ്പൊക്കെ മാറി ധാരാളം പൂക്കളും കായകളും ഉണ്ടാവാനായിട്ട് ഉരുളൻ കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അത് വെച്ചിട്ട് നമ്മുടെ മുളകൊക്കെ ഉണ്ടായതും അതുപോലെ മറ്റുള്ള പച്ചക്കറികൾ ഉണ്ടായതും ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ. മുളകിന് മാത്രമല്ല, അതേ കണ്ടു വെണ്ട, ഇത് കുഞ്ഞു വെണ്ടയിൽ തന്നെ ധാരാളം വെണ്ടക്കയായി നിൽക്കുന്നു കണ്ടു. അതുപോലെ മുളക്, വെണ്ട, പാവലെ, പടവലം എന്ന് വേണ്ട എല്ലാ ചെടികളും. അപ്പം ഇതുപോലെ ധാരാളം ഉണ്ടാവാനായിട്ട് നമുക്ക് ടിപ്പ് നോക്കാം. അപ്പം നമ്മൾ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള സൂത്രം എന്ന് പറഞ്ഞു. നമുക്ക് ഉരുളൻകിഴങ്ങ് മുഴുവൻ എടുക്കണം എന്നില്ല. അപ്പോൾ ഉരുളൻകിഴങ്ങ് നമ്മൾ ആ കറിക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി എടുത്താലും മതി. പക്ഷേ ഇതിപ്പോൾ ഇത്തിരി കേടായ പോലത്തെ ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് മാത്രം നമ്മൾ വെച്ച് കൃഷി ചെയ്യണ സമയത്ത് ധാരാളം പൂക്കളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ പാവല്, പടവലം, പീച്ചിൽ എന്ന് വേണ്ട എല്ലാ പച്ചക്കറികളും നമുക്ക് ധാരാളമായിട്ട് തഴച്ച് വളരണം അല്ലേ. നന്നായിട്ട് തഴച്ച് വളർന്ന് പന്തലിച്ച് എന്നിട്ട് വേണം നമുക്ക് ധാരാളം പൂക്കളും കായകളും ഉണ്ടാവാം. ഇത് കണ്ടു, ഇത് ഇങ്ങനെ പടരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിന് മുട്ടക്ക് മുട്ടക്ക് പൂവും മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന് കൊടുത്തിരിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതേ കണ്ടു, നമ്മളിതിപ്പോൾ അതേ പന്തലിട്ടിട്ടുള്ളത് ചൊരക്കയാണിത്. ഇതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഇതേ ഇപ്പോൾ ഇതേ ഇതിൽ വീണ്ടും അത് ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞതാണിത്, എന്നിട്ടും ഇതിലിതേ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇലകൾ, ഇപ്പം ഇതിന് ഇത്തിരി നൈട്രജൻ്റെ ഒക്കെ കുറവുണ്ട്. അപ്പം ഇതിന് ഇത്തിരി ഇലകളൊക്കെ മഞ്ഞളിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യത്തിൻ്റെ കുറവ് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനും കൂടിയുള്ള നല്ലൊരു പരിഹാര മാർഗം നമ്മുടെ വീട്ടിലുള്ളത്. നമ്മളപ്പം ഉരുളൻകിഴങ്ങ് മാത്രമല്ല ചെയ്യുന്നത്. അപ്പം ഇതിന് നല്ല കരുത്തായിട്ട് തഴച്ചു വളരാനും അതുപോലെ നല്ല ആരോഗ്യമുള്ള ചെടികളും ധാരാളം പൂക്കളും, അതായത് നമുക്ക് മൂന്നാല് പ്രാവശ്യം വിളവെടുപ്പ് നടത്താനുള്ള ടിപ്പും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മളിന്ന് കേട്ടോ. അപ്പം നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് തൊലിയുടെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയുടെ ഇലയും കൂടെ ചേർക്കണം. മുരിങ്ങയുടെ ഇല നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നൈട്രജൻ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമുള്ള ഒന്നാണെന്ന്. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെടി നടുകയാണ്, ചെടികൾ നട്ട് മൂന്നാമത്തെ ദിവസം മുതൽ നമ്മൾ കൊടുക്കേണ്ടതാണ് ഈ മുരിങ്ങയിലെ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുരിങ്ങയിലെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തേയില വേസ്റ്റ് അല്ലേ, എല്ലാവരുടെ വീട്ടിലുള്ളതാണ് തേയില വേസ്റ്റ്, അത് നമ്മൾ ഒരു ദിവസം ചായ ഉണ്ടാക്കിയത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടത്തോട് ഉണ്ട്, മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൽ ധാരാളം കാൽസ്യം ഉണ്ട്. അപ്പം നമ്മൾ മുട്ടത്തോട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തേയിലയിൽ തേയിലെടുക്കുന്നത് മൂലമുണ്ടല്ലോ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്ന് ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അരക്കുന്ന സമയത്ത് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കണം. പുളിച്ച കഞ്ഞിവെള്ളം എന്തിനാണ് എടുക്കണേന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളത്തിന് ഒരു ഗുണമുണ്ട്, അതായത് മണ്ണിലെ ബാക്ടീരിയാസിനെ, അതായത് നല്ല ബാക്ടീരിയാസിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ് കഞ്ഞിവെള്ളത്തിനുണ്ട്. അപ്പം നമ്മൾ മണ്ണിൽ ഇത് ആവുന്ന സമയത്ത് നല്ല ജീവാണുക്കൾ മണ്ണിൽ ഓൾറെഡി ഉണ്ടാവും. അതിനു വേണ്ടിയാണ് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുന്നത് പറയുന്നത്. അതായത് മൂന്നാല് ദിവസം പഴക്കമുള്ള നല്ല പുളിച്ച കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുട്ടത്തോട്, തേയില വേസ്റ്റ്, ഉരുളൻകിഴങ്ങിൻ്റെ തൊലി, പിന്നെ മുരിങ്ങയില, ഇതൊക്കെ കൂടെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുത്തതിന് ശേഷം നമുക്കത് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കുക. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിട്ടുണ്ട് ഉരുളൻകിഴങ്ങ്, അങ്ങനെ ഇടണമെന്നില്ല. ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയുള്ളവർക്ക് അങ്ങനെ ഇടാം. ഇത് ഞാൻ കേടാവാറായ ഉരുളൻകിഴങ്ങായത്. നമ്മൾ മുരിങ്ങയുടെ ഇല, പിന്നെ തേയില വേസ്റ്റ്, പിന്നെ ഇതേ മുട്ടത്തോട് ഒക്കെ ഇട്ടു. ഇനി പുളിച്ച കഞ്ഞിവെള്ളം, മൂന്നോ നാലോ ദിവസം പഴക്കമുള്ള നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചതേ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കഞ്ഞിവെള്ളത്തിന് അളവില്ല, നമുക്ക് അരച്ചെടുക്കാൻ എത്രയാണോ പറ്റുക അത്ര, അതായത് ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഈ നമ്മളിത് അരച്ചു കണ്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അപ്പം അരിക്കാം കേട്ടോ.
ഇതിലുണ്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നമുക്ക് അതിൽ ഒഴിക്കാം ട്ടാ ഇത്തിരി വെള്ളം ചേർത്ത് ഞാൻ ഒന്ന് ചുറ്റിക്കുന്നുണ്ട് എങ്കിലാണ് ഇതിലുള്ളത് മുഴുവനും കിട്ടുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ദേ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് അങ്ങ് ഞെരടി പിടിയ ഇതിൽ മുട്ട തൊണ്ടൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് ഇത്തിരി ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട് ചെറുതായിട്ടൊരു തടസ്സം വരും പക്ഷെ ഈ ഇത് അരച്ചെടുത്ത വേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ സ്ലറികളിൽ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികളുടെ അതൊന്ന് ഉണക്കിയതിന് ശേഷം ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഇത് അരിച്ചെടുത്ത് കണ്ടോ ഇത്ര അപ്പം അതായത് ഒരു കാൽ ഭാഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം മറക്കരുത് ഇത് നല്ല തിക്കായിട്ടിരിക്കണം കണ്ടോ അപ്പം ഇതിൽ 10 ഇരട്ടി വെള്ളം ചേർക്കണം നമുക്ക് അപ്പം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ ഏകദേശം അളവെടുക്കുക എന്നിട്ട് 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പം ഇതിൻ്റെ 10 ഇരട്ടി വെള്ളം നമ്മൾ ചേർക്കണം അപ്പം നമ്മൾ 5 കപ്പ് വെള്ളം ചേർക്കാൻ പോവാ കേട്ടോ 2 ഇതിൽ കൊണ്ടില്ല 3 നമ്മൾ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ടായി കണ്ടോ ഇത്രയ്ക്ക് നമ്മൾ ഡൈലൂട്ട് ചെയ്യണം ഈ 10 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെച്ചിട്ട് എല്ലാ ചെടികൾക്കും ചെടികളുടെ ചോട്ടിലും ചെടികളുടെ മേലെയും നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നമുക്കിങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലേക്കാവും ചെടിയിമ്മയ്ക്കാവും അപ്പോൾ മെയ് 14 ശനിയാഴ്ച കാലത്ത് 8 മണി മുതൽ 6 മണി വരെ തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്ന കാർഷിക മേളയിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വരണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം